प्यारे बच्चों नमस्ते। पिछले क्लास में हमने सदाचार का तावीज़ नामक कहानी सुना था, आज हम उसके अगले भाग देखेंगे। टेक योर टेक्स्ट बुक पेज नंबर 78। साधु ने समझाया, महाराज भ्रष्टाचार और सदाचार मनुष्य की आत्मा में होता है। അപ്പം ആ കൊട്ടാരത്തിലേക്കൊരു സന്യാസിയെ കൊണ്ടുവരുന്നു അല്ലേ, ആ സന്യാസി എന്താണ് സദാചാറിൻ്റെ താവീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് രാജാവ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറഞ്ഞു അല്ലേ. അദ്ദേഹം പറയാണ്, മഹാരാജ് ഭ്രഷ്ടാചാർ ഓർ സദാചാർ മനുഷ്യക്ക് ആത്മാമേ ഹോത്താ ഹേ. അപ്പോൾ ഭ്രഷ്ടാചാർ എന്നതും സദാചാർ എന്നതും അല്ലേ, മോശവും നല്ല പെരുമാറ്റവും മോശമായ പെരുമാറ്റവും അതോ മനുഷ്യൻ്റെ ആത്മാവിലാണ് ഉള്ളത്. ബാഹർസെ നെഹിയാത്ത, അത് പുറത്തേക്ക് വരുന്നില്ല. വിധാത ജപ മനുഷ്യക്കോ ബനാത്താഹേ. വിധാത എന്ന് പറഞ്ഞാൽ ആരാ? ഈശ്വരൻ. ഈശ്വരൻ മനുഷ്യനെ ഉണ്ടാക്കിയ സമയത്ത് തബ് കിസിക്ക് ആത്മാമേ ഈമാൻദാരിക്ക് കൽ ഫിക്കർ ദേത്താഹേ. അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കിയ ആ സമയത്ത് തന്നെ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ എന്താണ് അദ്ദേഹം സത്യസന്ധത ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടിട്ട്. ഓർ കിസിബിക്ക് ആത്മാമേ ബേമാനിക്ക്, ബേമാനി കള്ളത്തരം. അപ്പോൾ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയ സമയത്ത് തന്നെ കള്ളത്തരവും അല്ലെങ്കിൽ സത്യസന്ധതയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇസ് കൽമേസേ ഈമാനിയ ബേമാനിക്ക് സ്വർ നിക്കൽത്തേഹേ. അപ്പോൾ ആ ഫിറ്റ് ചെയ്തതിൽ നിന്നും എന്താണ് കള്ളത്തരം അല്ലെങ്കിൽ സത്യസന്ധതയുടെ വാക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. ജിനെ ആത്മാക്ക് പുക്കാർ കാത്തേഹേ. ആ ശബ്ദത്തിന് പറയുന്നത് എന്താണ്? ആത്മാവിൻ്റെ വിളി എന്നാണ് അതിനെ പറയുന്നത്. ആത്മാക്ക് പുക്കാർക്ക് അനുസാർ ഹി ആത്മി കാം കർത്താഹേ. ആത്മാവിൻ്റെ വിളി അനുസരിച്ചാണ് ഒരു മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. പ്രശ്നം യഹ് ഹേക്ക് ജിൻക്ക് ആത്മാ സേ ബേമാനിക്ക് സ്വർ നിക്കൽത്തേഹേ ഉസേ ദബാക്കർ ഈമാൻദാരിക്ക് സ്വർ കൈസേ നിഖാൽ ജായെ. അപ്പോൾ പ്രശ്നം അതൊന്നുമല്ല. എന്താണ് പ്രശ്നം? ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ എന്താണ് കള്ളത്തരത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നു, അതിനെ അടിച്ചമർത്തിക്കൊണ്ട് സത്യസന്ധതയുടെ സ്വരം പുറത്തേക്ക് എത്തിക്കണം. മേ കൈ വർഷം സേ ഇസ്കി ഇസേ സി കെ ചിന്തന്മേ ലഗാഹും. ഒരുപാട് വർഷത്തോളമായിട്ട് ഞാൻ ഇതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ചെയ്യും. അഭി മേ മേനെ യഹ് സദാചാർ ക താവീസ് ബനായാഹേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, സദാചാരത്തിൻ്റെ ഒരു താവീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ അടിച്ചമർത്താൻ വേണ്ടി അല്ലേ, കള്ളത്തരം അടിച്ചമർത്തിയിട്ട് സത്യസന്ധത പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എലസ് ഉണ്ടാക്കിയത്. ജിസ് ആത്മീക്ക് ഭുജാപ്പർ വഹ് ബാന്ത് ഹോക വഹ് സദാചാരി ഹോ ജായക. ഏതൊരു മനുഷ്യൻ്റെ കൈകളിലാണോ അത് കിട്ടുന്നത് അദ്ദേഹം സദാചാരിയായിട്ട് മാറും. ഈ താവീസ് ഗലേമേ ബാന്ത് ദേനേ സേ കുത്താബി റോട്ടി നെഹി ചുരാത്ത. ഈ താവീസ് കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ കുത്ത, കുത്ത ആരാന്നറിയാലോ അല്ലേ, കുത്ത പോലും ഫുഡൊന്നും മോഷ്ടിക്കത്തില്ല, അതുപോലും എന്താണ് സദാചാരിയായിട്ട് മാറുമെന്നാണ് സന്യാസി പറയുന്നത്. ഇസ് താവീസ് മേ സേ നിക്കലി സദാചാർക്ക് ശക്തി ബേമാൻ ആത്മാക്ക ഗല ഘോണ്ട് ദത്തി ഹേ ഓർ ആത്മീക്കോ താവീസ് കെ ഈമാൻ കെ സ്വർ സുനായി പഠത്തെ ഹേ. ഇസ് താവീസ് സേ നിക്കലി സദാചാർക്ക് ശക്തി. അപ്പോൾ ഈ ഏലസിൽ നിന്നും സദാചാരത്തിന് പുറത്തേക്ക് വരും, സദാചാരത്തിൻ്റെ ശക്തി പുറത്തേക്ക് വരും. അപ്പോൾ അതെന്ത് ചെയ്യും? ബേമാനി ആത്മാക്ക ഗല ഗോണ്ട് ദത്തി ഹേ. അപ്പോൾ കള്ളത്തരത്തിൻ്റെ ആ ശബ്ദത്തെ കഴുത്തിൽ ഞെരുക്കി പിടിക്കും, ആ ശബ്ദം പുറത്ത് വരാതെ അത് കഴുത്തിനെ ഞെരുക്കി പിടിക്കും. എന്നിട്ടോ ഒരു ആത്മീക്കോ താവീസ് കെ ഈമാൻ കെ സ്വർ സുനായിപ്പെടുത്തി ഹേ. അപ്പോൾ ഈ താവീസ് ധരിച്ചതുകൊണ്ട് ഈ മനുഷ്യൻ എന്താണ് സത്യസന്ധതയുടെ സ്വരമാണ് പുറത്തേക്ക് വരുത്തുക ഈ എലസ് ധരിച്ചു കഴിഞ്ഞാൽ. വ ഇൻ സ്വരം കോ ആത്മാക്ക് പുക്കാർ സമജുക്കർ സദാചാർക്ക് ഓർ പ്രേരിത ഹോത്താഹേ. അപ്പോൾ ഈ മനുഷ്യൻ ഈ സദാചാരത്തിൻ്റെ സ്വരം പുറത്തേക്ക് വരുന്നത് കൊണ്ട് ഇതാണ് ആത്മാവിൻ്റെ വിളി എന്ന് മനസ്സിലാക്കിയിട്ട് സത്യസന്ധത സത്യസന്ധതയുള്ളവനായിട്ട് ഈ മനുഷ്യൻ മാറും. യഹി ഇസ് താവീസ് ക ഗുണ ഹേ മഹാരാജ്. ഇതാണ്
എന്ത് ഈ താവീസിൻ്റെ ഗുണങ്ങൾ. അതായത് കൈക്കൂലി വാങ്ങാൻ പോകുമ്പോൾ ഈ താവീസ് ധരിച്ചതുകൊണ്ട് അത് വാങ്ങിക്കേണ്ട എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഈ താവീസ് ധരിച്ചാലുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കൊടുത്തു. ദർബാർ മേ ഹൽച്ചൽ മച്ച് ഗൈ. അപ്പോൾ ദർബാറിൽ ഇതൊക്കെ കേട്ടിട്ട് വളരെയധികം ബഹളം തുടങ്ങി. ദർബാരി ഉടുക്കർ താവീസ് കോ ദേക്കനയിലേക്ക് എല്ലാവരും ചാടി എഴുന്നേറ്റ് ഈ താവീസ് നോക്കാൻ തുടങ്ങി. രാജാനെ ഗുഷ് ഹോക്കർ കഹ മുജേനെ ഹി മാലും താക്കി മേരെ രാജ്യമേ സി ചമത്കാരി സാധോ ബിഹേ. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ രാജ്യത്ത് ഇത്രയും ശോഭയാർന്ന ഒരു സന്യാസി ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മഹാത്മൻ അല്ലേ, ഏറ്റവും വലിയ മഹാത്മൻ എന്ന് വിളിച്ചു. ഹം ആപ്കെ ബഹുത് ആബാരി ഹേ. എനിക്ക് അങ്ങയോട് വളരെയധികം നന്ദിയുണ്ട്. ആപ്പിനെ ഹമാര സങ്കട ഹർലിയ, എൻ്റെ സങ്കടങ്ങളൊക്കെ അങ്ങ് തീർത്തു. ഹം സർവവ്യാപി ഭ്രഷ്ടാചാർസെ ബഹുത് പരേശാനത്തെ, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഈ ഭ്രഷ്ടാചാരനെ കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. മഗർ ഹമേ ലാക്കേ നെഹി ലാക്കോം നെഹി കരോടോം താവീസ് ചാഹിയെ. എനിക്ക് ലക്ഷങ്ങളോളമല്ല, കോടിക്കണക്കിന് ഏലസുകളാണ് എനിക്ക് വേണ്ടത്. ഹം രാജിക്ക് ഓർസെ താവീസോം കായേക്ക് കാർഗാന ഘോൽ ദേത്തേഹേ. ഇപ്പം രാജ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ഏലസിൻ്റെ തന്നെ ഒരു ഫാക്ടറി തുടങ്ങാനായിട്ട് പോവാണ്. ആ പുസ്കെ ജനറൽ മാനേജർ ബഞ്ചായെ ആർ അപ്പനി ദേക്ക് രേഖമേ ബഡിയ താവീസ് ബൻവായെ. അപ്പോൾ നിങ്ങൾ അവിടെ വന്നിട്ട് ജനറൽ മാനേജറായിട്ട് ഇരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങയുടെ ഒരുപാട് താവീസ് അങ്ങ് അവിടെ ഉണ്ടാക്കണം അവിടെ വന്നിരുന്നിട്ട്. ഏക്ക് മന്ത്രീനെ കഹ. അപ്പോൾ ഒരു മന്ത്രി പറഞ്ഞു, മഹാരാജ് രാജ്യക്കും ഇസ് ചെഞ്ചടുമേ പടേം. അപ്പോൾ രാജ്യം എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടിൽ ആവുന്നത്? മേരാത്തോ നിവേദൻ ഹേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയാണ്. സാധു ബാബാക്കോ ടേക്കാതേ ദിയേ ജായെ. അദ്ദേഹത്തിന് ടെൻഡർ കൊടുക്കൂ. വേ അപ്പനി മണ്ഡലീസെ താവീസ് ബനവാക്കർ രാജ്യക്കോ സപ്ലൈ കറതേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? താവീസ് ഉണ്ടാക്കിയിട്ട് ഈ രാജ്യത്ത് എല്ലായിടത്തും സപ്ലൈ ചെയ്യട്ടെ, വിതരണം നടത്തട്ടെ, നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കൂ. രാജാക്കോയെ സുജാവ് പസന്തായ. അപ്പോൾ രാജാവിന് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു. സാധുക്കോ താവീസ് ബനാനേക്കാ ടേക്കാതേ ദിയാഗയ. അങ്ങനെ സാധു ഈ സന്യാസിക്ക് താവീസ് ഉണ്ടാക്കാനുള്ള ടെൻഡർ കൊടുത്തു. ഉസി സമയ കാർഗാന ഘോലിനെ കേലിയെ പാഞ്ച് കരോട് രൂപയെ പേശകി മിൽഗയി. അപ്പോൾ ഈ ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 കോടി രൂപ എന്ത് ചെയ്തു? അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. രാജ്യക്കെ അക്ബാരോമേ ഖബരേം ചപ്പി. അപ്പോൾ രാജ്യത്തെ പത്രത്തിലൊക്കെ ഈ വാർത്തകൾ പരന്നു. സദാചാർക്കെ താവീസ് കി ഖോജ് അല്ലേ, സദാചാരത്തിൻ്റെ താവീസിൻ്റെ അന്വേഷണം. താവീസ് ബനാനേക്ക കാർഖാന ഗുല, അങ്ങനെ ഏലസ് ഉണ്ടാക്കാനുള്ള ഫാക്ടറിയൊക്കെ അവിടെ തുറന്നു. ലാക്കോം താവീസ് ബൻഗയെ, ലക്ഷക്കണക്കിന് ഏലസുകൾ ഉണ്ടാക്കി. സർക്കാർ കെ ഹുക്കും സേ ഹർ സർക്കാരി കർമ്മചാരി കി ഭുജ പർ ഏക് ഏക് താവീസ് ബന്ദ് ദിയ. അങ്ങനെ അവിടെ കർമ്മചാരി എന്ന് പറഞ്ഞാൽ എന്താ, ജോലി ചെയ്യുന്ന ആൾ. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ രാജാവ് പറഞ്ഞതനുസരിച്ചിട്ട് എല്ലാവരും താവീസ് കെട്ടാനായിട്ട് തുടങ്ങി. ഭ്രഷ്ടാചാർ കി സമസ്യക്ക ഏസ സരൾ ഹൽ നിക്കലാനേസെ രാജ ഓർ ദർബാറി സബ് ഗുഷത്തെ. അപ്പോൾ ഭ്രഷ്ടാചാരനെ കുറിച്ചുള്ള ഈ പ്രശ്നം വളരെ സിമ്പിളായിട്ട് സന്യാസി പരിഹരിച്ചു അല്ലേ. അപ്പോൾ അത് ഓർത്തിട്ട് രാജാവും കൊട്ടാരത്തിലെല്ലാവരും വളരെയധികം സന്തോഷവാന്മാരായി. ഏകദിൻ രാജാക്ക് ഉത്സുകത ജാഗി. അങ്ങനെ ഒരു ദിവസം രാജാവിന് വളരെയധികം ക്യൂരിയോസിറ്റി തോന്നി. എന്താണ് തോന്നി? ഉനോനെ സോച്ച ദേക്കേം തോക്കി ഈ താവീസ് കൈസേ കാം കർത്താഹേ. നോക്കിക്കളയാം ഈ താവീസ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. വേവേഷ് ബദൽക്കറേക്ക് കാര്യാലയ കൈ. അദ്ദേഹം വേഷം മാറിയിട്ട് ഒരു ഓഫീസിലേക്ക് പോയി. ഉസ് ദിൻ ദോ താരീഖ് തി, അന്ന് 2-ാം തീയതി ആയിരുന്നു. ഏക്ക് ദിൻ പെഹലെ ഹി തൻഹാഗ് മിലീത്തി. അപ്പോൾ അവർക്കൊക്കെ ഒരു ദിവസം മുമ്പ് തന്നെ തൻഗാഹ് അല്ലേ സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. വേ ഏക്ക് കർമ്മചാരി കെ പാസ് ഗയെ. അങ്ങനെ അവിടുത്തെ ഒരു ജോലി ചെയ്യുന്ന ആളടുത്തേക്ക് അദ്ദേഹം പോയി.
और कई काम बताकर उसे 5 रुपये का नोट देने लगे। അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഓരോ കാര്യങ്ങൾ ജോലികളൊക്കെ പറഞ്ഞ് ഒരു 5 രൂപേൻ്റെ നോട്ട് എടുത്ത് വെച്ച് അദ്ദേഹത്തിന് കൊടുത്തു. കർമ്മചാരിനെ ഉനെ ഡാട്ട, അപ്പോൾ കർമ്മചാരി എന്ത് ചെയ്തു, അദ്ദേഹത്തെ ചീത്ത പറയാൻ തുടങ്ങി. ബാബ് ജാവോ യഹാസേ, വേഗം ഇവിടുന്ന് ദൂരേക്ക് പോകും. ഗുസ് ലേന പാപ് ഹേ, ആ കൈക്കൂലി വാങ്ങുന്നത് പാപാണ്, വേഗം ഇവിടുന്ന് പുറത്തേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ചീത്ത പറയാനായിട്ട് തുടങ്ങി. രാജ ബഹുത് ഖുഷ് ഹുയ്, രാജാവിന് വളരെയധികം സന്തോഷം തോന്നി. താവീസിനെ കർമ്മചാരി കോ ഈമാൻദാർ ബൻ ഗയ, അപ്പോൾ താവീസ് എന്ത് ചെയ്തു, ഈ ജോലിക്കാരനെയൊക്കെ സത്യസന്ധതയുള്ളവനായിട്ട് മാറ്റി. കുച്ച് ദിൻ ബാദ് വ ഫിർവേഷ് ബദൽക്കർ ഉസി കർമ്മചാരിക്ക് പാസ് ഗയെ, അങ്ങനെ അദ്ദേഹം വേഷമൊക്കെ മാറിയിട്ട് അതേ കർമ്മചാരീൻ്റെ അടുത്തേക്ക് പോയി. അടുത്ത ദിവസം കർമ്മചാരി ആരാ ജോലി ചെയ്യുന്ന ആളടുത്തേക്ക് പോയി വേഷം മാറിയിട്ട് അടുത്ത ദിവസം, കേട്ടോ. ഒരു അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട്. ഉസ് ദിൻ ഇക്തീസ് താരിക്തി, അപ്പോൾ അന്നത്തെ ഡേറ്റ് എന്താണ്, 31-ാം തീയതി ആയിരുന്നു. ഇക്തീസ് താരിക്തി 31-ാം തീയതിയാണ് അദ്ദേഹം പോകുന്നത്. മഹീനേക്ക ആക്കിരി ദിൻ, മാസത്തിൻ്റെ അവസാന ദിവസം. രാജാനെ ഉസേ പാഞ്ചുക്കാൻ ഓട്ട് തിക്കായ ആർ ഉസിനെ ലേക്കർ ജേബ് മേരക്കലിയ, അപ്പം അദ്ദേഹം 5 രൂപ കാണിച്ചു ജോലിയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് 5 രൂപ കൊടുത്തു. അദ്ദേഹം എന്ത് ചെയ്തു, വേഗം അത് വാങ്ങി പോക്കറ്റിലേക്ക് ഇട്ടു. രാജാവിനെ ഉസ്ക ഹാത്ത് പക്കടില്ല, അപ്പോൾ രാജാവ് അദ്ദേഹത്തിൻ്റെ കൈകൾ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ബോലേ മേ തുമാര രാജാ ഹൂം, ഞാൻ നിൻ്റെ രാജാവാണ്. ക്യാ തും ആജ് സദാചാർ ക താവീസ് ബാന്ധക്കർ നെഹിയായി, എന്താണ് ഇന്ന് നീ താവീസ് ധരിച്ചില്ലേ, സദാചാറിൻ്റെ താവീസ് ധരിക്കാതെയാണോ ഇന്ന് നീ വന്നത്. ബാന്ധാഹെ സർക്കാർ യഹ് ദേക്കിയെ, അപ്പം അദ്ദേഹം പറഞ്ഞു, എന്താണ് കെട്ടിയിട്ടുണ്ട് അങ്ങ് ഇത് നോക്കൂ, കെട്ടിയിട്ടാണ് വന്നത്. ഉനോനെ താവീസ് പർ ഖാൻ ലഗാക്കർ സുന, അപ്പം അദ്ദേഹം താവീസിൽ ഇങ്ങനെ ചെവി വെച്ച് നോക്കിയിട്ട് കേട്ടു. താവീസ് മേസേ സ്വർ നിക്കൽ രഹത്തെ അരേ ആജ് ഇക്തീസ് ഹേ ആജ് തോലേലെ, അപ്പോൾ ആ താവീസിൽ നിന്നൊരു സ്വരം വരുന്നുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെയായിരുന്നു, ഇന്ന് 31-ാം തീയതിയാണ് ഇന്ന് വാങ്ങിച്ചോളു എന്നായിരുന്നു ആ സ്വരം. അപ്പം നമ്മുടെ സ്റ്റോറി, ഹരിശങ്കർ പ്രസാദ്ജീൻ്റെ സ്റ്റോറി ഇവിടെ കഴിഞ്ഞു. മിസ് എടുത്തത് വരെ നിങ്ങൾ വായിച്ചു നോക്കാം. സ്റ്റോറി എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ, അഖിലെ ക്ലാസ് മെമ്മില്ലെങ്കിൽ ധന്യവാദം.